സോളിസിറ്റർ ജനറൽ സ്ഥാനത്ത് നിന്ന് രഞ്ജിത് കുമാർ രാജിവെച്ചു. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് രാജിയെന്നാണ് രഞ്ജിത് കുമാറിൻ്റെ വിശദീകരണം. ദില്ലിയിൽ നിന്ന് സുനിൽ ചേരുന്നു. സുനിൽ, തീർത്തും വ്യക്തിപരമായ കാര്യം കൊണ്ടാണോ അദ്ദേഹത്തിന്റെ രാജി, അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അൻഷാദ്, മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സുപ്രീംകോടതിയിലെ സർക്കാരിനെ പ്രതിനിധീകരിക്കേണ്ട അഭിഭാഷകരിൽ രണ്ടാമത്തെ ആളാണ് ഇപ്പോൾ രാജിവെക്കുന്നത്. നേരത്തെ അറ്റോർണി ജനറൽ ആയിരുന്ന മുകുൾ റോത്തക്ക് തന്നെ സ്ഥാനത്ത് തുടരാനാകില്ല എന്ന് കേന്ദ്ര സർക്കാരിനെ വ്യക്തമാക്കുകയും രണ്ടു വർഷത്തിന് ശേഷം അദ്ദേഹം അറ്റോർണി ജനറൽ സ്ഥാനത്ത് നിന്ന് പിന്മാറുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അഡീഷണൽ സോളിസിറ്റർ ജനറൽ സ്ഥാനത്ത് നിന്ന് രഞ്ജിത് കുമാർ കൂടി രാജിവെച്ചിരിക്കുന്നത്. എന്തായാലും സർക്കാരുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് നേരത്തെ മുകുൾ റോത്തക്ക് പിന്മാറാൻ കാരണം. ഇപ്പോഴും അതേ കാരണം തന്നെയാണോ രഞ്ജിത് കുമാറിന്റെ രാജിക്ക് പിന്നിലും ഉള്ളതെന്ന് വ്യക്തമല്ല. എന്തായാലും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് രാജി എന്ന് രഞ്ജിത് കുമാർ പറയുന്നുണ്ട്. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവിടാൻ വേണ്ടിയാണ് സോളിസിറ്റർ ജനറൽ സ്ഥാനം ഒഴിയുന്നതെന്നും രഞ്ജിത് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ മലയാളിയായ കെ വേണുഗോപാലാണ് സുപ്രീംകോടതിയിൽ അറ്റോർണി ജനറൽ സ്ഥാനത്ത് ഉള്ളത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അദ്ദേഹം ദില്ലിയിലില്ല. എന്തായാലും പല കേസുകളിലും ഹാജരാകുന്നത് സംബന്ധിച്ച് ഇവർക്കിടയിൽ ചില അഭിപ്രായ ഭിന്നത ഉണ്ട് എന്നാണ് പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ രാജി എന്ന വിലയിരുത്തലും വരുന്നുണ്ട്.